ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിനൂസ് ഫാമിലി വ്ലോഗ്സ്. ഞാനിന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കടച്ചക്ക ഉലർത്തിൻ്റെ ഒരു റെസിപ്പിയാണ്. ചോറിന് വേറെ കറിയൊന്നുമില്ലെങ്കിൽ ഈ ഒറ്റ ഉലർത്ത് മാത്രം മതി, നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അത്രക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടച്ചക്ക ഉലർത്താണിത്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള കടച്ചക്ക ഉലർത്ത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി ആദ്യം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം കടച്ചക്ക ഉലർത്തിയെടുക്കാനായിട്ട്. അപ്പോൾ അതിനായി ഞാനിവിടെ ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മാത്രം വേണം കടുകിട്ട് കൊടുക്കാൻ. എന്നാൽ മാത്രമേ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കിട്ടുകയുള്ളൂ. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/8 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് നമുക്ക് 2 ആക്കി മുറിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 വലിയ സവാള ചെറുതാക്കി അരിഞ്ഞ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയും പച്ചമുളകിൻ്റെയൊക്കെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയാവുമ്പോൾ നമുക്കിനി ഇതിലേക്ക് കറിപ്പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയുടെയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കറി പൗഡറിൻ്റെയൊക്കെ നല്ല മൂത്ത സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 വലിയ കടച്ചക്ക തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടച്ചക്ക എങ്ങനെ വെച്ചാലും ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കടച്ചക്ക. നിങ്ങൾക്ക് കടച്ചക്ക എങ്ങനെ വെക്കണതാണ് കൂടുതൽ ഇഷ്ടമെന്നുള്ളത് എനിക്കൊന്ന് കമൻ്റായിട്ട് അയച്ചു തരണേ. കടച്ചക്ക ഇട്ടതിന് ശേഷം ഈ മസാലയിൽ കടച്ചക്ക നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കടച്ചക്കയെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം കടച്ചക്കയിൽ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കടച്ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. 10 മിനിറ്റിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ആരും മറക്കരുത്, അല്ലെങ്കിൽ കടച്ചക്കയൊക്കെ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കടച്ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ വെന്ത് ഉടഞ്ഞിട്ടില്ല, നല്ല കറക്റ്റ് പാകത്തിലാണ് വെന്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക ഉലർത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉലർത്താണ്. നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടച്ചക്ക ഉലർത്താണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിരിക്കും. നമുക്ക് ഈ ഒറ്റ കറി മാത്രം മതി, എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് തിന്ന് തീർക്കാവുന്നതാണ്. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉലർത്താണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ആരും തന്നെ മറക്കരുതേ. അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പികളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.